നാട്ടിൻ പുറത്ത് ഒരു പഴമൊഴിയാണ്, കാള വാല് പൊക്കുമ്പോഴേ അറിയാം കാര്യം എന്തിനാണെന്ന്. ഇപ്പോൾ ഇവിടെ ഇത് പറയാൻ കാര്യം, ബഹുമാന്യനായിരുന്ന കേരള കോൺഗ്രസ് കണ്ടുപിടിച്ച പി ടി ചാക്കോയുടെ 59-ാം ചരമവാർഷികം ഇടവക പള്ളിയിൽ നടക്കുന്നുവെന്ന പത്രപരസ്യം കണ്ടപ്പോഴാണ്. അതിനിടയിൽ ഒരു ചെറിയ കുറിപ്പും കൂടി ഉണ്ടായിരുന്നു. ഓഗസ്റ്റ് 2-ാം തീയതി ബുധനാഴ്ച രാവിലെ 11 മണിക്ക് കോട്ടയം പ്രസ് ക്ലബ്ബ് ഹാളിൽ അനുസ്മരണ യോഗം ഉണ്ടായിരിക്കുന്നതാണെന്ന്. പത്രം വായിച്ചപ്പോളെ കാര്യം പിടികിട്ടി, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണെന്ന്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ മകനും അച്ഛനേക്കാൾ കേമനുമായ പി സി തോമസിന് കിട്ടിയാൽ അരമുറി കാന്താമെന്ന മോഹമുണ്ടെന്ന്. അനുസ്മരണ യോഗവും മൂപ്പര് തന്നെ വിളിച്ചു ചേർത്തതാണെന്നാണ് വിമർശകർ പറയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ വകയായി ഒരു കുറിപ്പ് വീണ്ടും പുറത്തു വന്നു. വക്കം പുരുഷോത്തമൻ്റെ സംസ്കാര ചടങ്ങുകൾ പ്രമാണിച്ച് പ്രതിപക്ഷ നേതാവ് അവധിയായതിനാൽ അനുസ്മരണം പിന്നീട് അറിയിക്കുന്ന ഒരു ദിവസത്തേക്ക് മാറ്റിയെന്ന്. ഇപ്പോൾ മനസ്സിലായല്ലോ പ്രശ്നം എന്താണെന്ന്. പറഞ്ഞാൽ മരപ്പൊട്ടന്മാരാണെന്ന് ധരിച്ചിരുന്ന ജനത്തിന് മുഴുവൻ കാര്യങ്ങളും പിടികിട്ടുന്നുവെന്നതാണ്. പി ടി ചാക്കോ മഹാനായിരുന്നു, ഒത്ത ഒരു പോരാളിയുമായിരുന്നു. ആർ ശങ്കറിനോട് നേർക്ക് നേർ പോരാടി. ശങ്കറിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, വളരെ ചെറുപ്പത്തിലേ തന്നെ ഒരു കോൺഗ്രസ്സുകാരന് എത്തിപ്പെടാൻ പറ്റാത്ത നിലയിൽ എത്തിപ്പിടിച്ചവനാണ് ചാക്കോ. ആഹാര സൗന്ദര്യം കൊണ്ടും മോശമല്ല, അവന് മുളയിലെ നുള്ളിയില്ല എങ്കിൽ ശങ്കറിനറിയാം ശങ്കറിൻ്റെ കാര്യം കട്ടപ്പുകയാണെന്ന്. നിയമമറിയാം, ജനത്തെ അറിയാം, വിവേചന ബുദ്ധിയുമുണ്ട്. കാര്യം ശരിയാണ്, ഇങ്ങനെയുള്ളവരെ കോൺഗ്രസ്സിന് വേണ്ട. ശങ്കറിൻ്റെ ഉള്ളിലെ ആശങ്കകളുടെ പ്രളയമായിരുന്നു ചാക്കോയുടെ അന്ത്യവും കേരള കോൺഗ്രസിൻ്റെ ഉദയവും. ചാക്കോ ജീവിച്ചിരുന്നെങ്കിൽ കേരള കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഉണ്ടാകില്ലായിരുന്നു. കോൺഗ്രസ്സിനുള്ളിൽ നിന്ന് പോരാടി കോൺഗ്രസിൻ്റെ തന്നെ തലവര എഴുതി മാറ്റിയേനെ. പക്ഷേ എന്തു ചെയ്യാം, കോൺഗ്രസിൻ്റെ ജാതകത്തിൽ എഴുതി വെച്ചത് തൂത്തുകളയാൻ പറ്റുമോ? കടലും കടലാടിയും തമ്മിലുള്ള ബന്ധമേ പി ടി ചാക്കോയും കേരള കോൺഗ്രസും തമ്മിലുള്ളൂ. എങ്കിലും ചാക്കോയുടെ മകനെ മാണി ദത്തെടുത്തു. പാർട്ടിയിൽ പ്രാഥമിക അംഗത്വം പോലുമില്ലാത്ത തോമസിനെ വാഴൂർ നിയമസഭാ സീറ്റിൽ മത്സരിപ്പിച്ചു. ദീർഘദർശി പോലും സ്വന്തം നാട്ടിൽ മാനിക്കപ്പെടില്ലെന്ന ബൈബിൾ വചനത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ജന്മഗ്രഹം ഉൾപ്പെട്ട വാഴൂരിൽ പൊട്ടിപ്പാളിസായി. മാണി വിട്ടില്ല. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് എതിർപ്പുണ്ടായിട്ടും അതിനെയെല്ലാം അവഗണിച്ച് മത്സരത്തിനിറക്കി വിജയിപ്പിച്ചു. അതോടുകൂടി പി സി തോമസിൻ്റെ മനസ്സിൽ ലെടുപൊട്ടി. പാർട്ടിയിലെ ശക്തികേന്ദ്രമായെന്നും തനിക്ക് ചുറ്റുമാണ് കേരള കോൺഗ്രസ് കറങ്ങുന്നതെന്നും സ്വയം അങ്ങ് തീരുമാനിച്ചു. കേരള കോൺഗ്രസിൻ്റെ നിയമാവലി അനുസരിച്ച് ഒരുത്തൻ ചൂടുറപ്പിച്ച് കഴിഞ്ഞാൽ പറ്റുന്നവരെയൊക്കെ കൂടെ കൂട്ടി ഗ്രൂപ്പ് ഉണ്ടാക്കിക്കൊള്ളണം. നിയമം അറിയാവുന്ന തോമാച്ചൻ നിയമാവലി അക്ഷരം പ്രതി അനുസരിച്ചു. മാണിയെ പുറത്താക്കാൻ ചരട് വലിച്ചു. മാണി ചെവിക്ക് പിടിച്ച് പുറത്താക്കിയെന്നതും ചരിത്രം. പറഞ്ഞു വന്നത് ഇതൊന്നുമല്ല, ചരിത്രം അറിയാവുന്നവരെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുവെന്ന് മാത്രം. ഇക്കുറി കോട്ടയം ലോക്സഭ ഒന്ന് പിടിച്ചെടുക്കാമെന്ന ഉദ്ദേശത്തിലാണ് തോമാച്ചൻ കളത്തിലിറങ്ങിയിരിക്കുന്നത്. 2016 പാലായിൽ കെ എം മാണിക്കെതിരെ തന്നെ ഒന്ന് പയറ്റാൻ നോക്കിയതാണ്. വിശ്വസ്തനാണെന്ന ബോധ്യമുള്ളതുകൊണ്ട് ബി ജെ പി കാർ നിന്നുകൊടുത്തില്ല. അതുകൊണ്ട് തന്നെ ബി ജെ പി പാലാ നിയോജക മണ്ഡലത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷം അത്തവണ ഹരിയിലൂടെ നേടി. 26,000-ൽ പരം വോട്ട് അവർക്ക് ലഭിച്ചു. ഇതിനിടെ പി ജെ ജോസഫ് കാത്തു സൂക്ഷിച്ചിരുന്ന കേരള കോൺഗ്രസ് എന്ന ലേബൽ അടിച്ചുമാറ്റി ബ്രാക്കറ്റില്ലാത്ത കേരള കോൺഗ്രസിൻ്റെ മുതലാളിയായി വിലസുകയായിരുന്നു. അടവുകൾ പലതും മാറി മാറി പയറ്റിയിട്ടും കളം പിടിക്കാതെ മാനത്ത് നക്ഷത്രം എണ്ണി കഴിയുമ്പോഴാണ് കെ എം മാണിയുടെ മരണവും മാണി കോൺഗ്രസിൻ്റെ പിളർപ്പും അരങ്ങേറിയത്. കാറ്റുള്ളപ്പോൾ തൂറ്റണമെന്ന പഴമൊഴി എടുത്തങ്ങ് രണ്ടും കൽപ്പിച്ച് പ്രയോഗിച്ചു. ചുളിവിൽ പാർട്ടി ചിഹ്നവും കൈക്കലാക്കി മാണിപുത്രനെ വഴിയെ തെണ്ടി നടക്കുന്നത് സ്വപ്നം കണ്ടിരുന്ന ജോസഫിനെ ഇലക്ഷൻ കമ്മീഷൻ ചതിച്ചു. കോടതി രക്ഷപ്പെടുത്തുമെന്ന് കരുതി അവരും പറ്റിച്ചു. നിയമം അനുസരിച്ചേ വിധിക്കാൻ പറ്റുമെന്നാണ് ജഡ്ജിമാർ പറയുന്നത്. ജോസഫിൻ്റെ വക്കീലന്മാർ നിയമമല്ല മുട്ടായുക്തിയാണ് പറയുന്നതെന്നാണ് കോടതിയുടെ കണ്ണിലൂടെ കണ്ടത്. എന്താ ചെയ്യുക, പഞ്ചായത്ത് ഇലക്ഷനും പിറകെ നിയമസഭാ തെരഞ്ഞെടുപ്പും പടിക്കലെത്തി. അപ്പോഴാണ് ജോസഫ് പി സി തോമസിൻ്റെ കാര്യം ഓർത്തത്. തിരിച്ച് തോമസും പി ജെ ഓർത്തു. ഒറ്റയ്ക്ക് തുഴയുമ്പോൾ കുത്തിത്തിരിപ്പിന് സ്കോപ്പില്ല, ഒന്നിച്ചാൽ അതിനെങ്കിലും വഴി തുറന്നു കിട്ടുമല്ലോ എന്ന് ഇരുകൂട്ടരും കരുതി. തോമാച്ചൻ്റെ വള്ളം പിടിച്ചെടുക്കാൻ മോൻസിനെയാണ് പി ജെ കള്ളത്തിലിറക്കിയത്.
തോമാച്ചൻ്റെ കോണകശിലയുടെ അവകാശം കൂടി എഴുതി വാങ്ങിയിട്ടാണ് സന്ധി ഒപ്പിട്ടതെന്നാണ് കരക്കമ്പി. തോമാച്ചിന് ജീവിതത്തിൽ കേട്ടിട്ടില്ലാത്ത, സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത വലിയൊരു പദവിയും പി ജെ കൽപ്പിച്ചു കൊടുത്തു. അതും വേറെ കുത്തിത്തിരിപ്പിന് ഇടം തേടി നടക്കുമ്പോഴാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കടന്നു വരുന്നത്. മഞ്ഞക്കടമ്പം മുതൽ പ്രിൻസ് ലൂക്കോസ് വരെയുള്ളവർ ഒരു വശത്ത്, സാക്ഷാൽ പി ജെ ജോസഫും മകൻ അപ്പു ജോസഫ് അടക്കമുള്ളവർ മറ്റൊരിടത്ത്. എന്നാലും ഒന്ന് പയറ്റി നോക്കാമെന്ന് കരുതി കളം പിടിക്കാൻ ഇറങ്ങിത്തിരിച്ചതാണ് പാവം തോമാച്ചൻ. കുന്നോളം ചോദിച്ചാലല്ലേ കുന്നിക്കുരുവോളം കിട്ടും. ലോക്സഭ ചോദിച്ചാലേ നിയമസഭയിൽ സീറ്റ് തന്നില്ലെങ്കിലും പേരെങ്കിലും പറയൂ. മാത്രമല്ല, ഒരു കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനമെങ്കിലും ചോദിക്കാൻ പറ്റൂ. ഉൽപ്പാദിപ്പിച്ചവനെയും ഉപനയിപ്പിച്ചവനെയും വിദ്യ പറഞ്ഞു തന്നവനെയും ആപത്തുകാലത്ത് സഹായിച്ചവനെയും പിതാവാണെന്ന് ഓർക്കണമെന്നാണ് നീതിസാരം പറയുന്നത്. തോമാച്ചൻ്റെ കാര്യത്തിൽ ഇതൊന്നും ബാധകമല്ലെന്ന് അറിയാവുന്നവർക്കറിയാം.